അനുസരണമുള്ള പിള്ളേരായിരുന്നു. അനുസരണമുള്ള പിള്ളേര് ഇവിടെ ഇവിടുത്തെ പിള്ളേരെ ലച്ചും കേശും ശിവാനിയൊക്കെ. എനിക്ക് തോന്നിയിട്ടൊന്നുമില്ലേ. നിനക്ക് തോന്നിയിട്ടില്ല സത്യം. ഞാൻ ഇവിടുന്ന് ഗൾഫിൽ പോയ അന്ന് മുമ്പൊക്കെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു സ്ഥിരം. ഒരു വര വരച്ചിട്ട് എല്ലാത്തിനെ ഒന്ന് വിളിച്ചാൽ മതി, അവിടെ ഒന്ന് നിരന്ന് നീക്കും. എന്റെ തലവട്ടം മാഞ്ഞ് പിള്ളേര് തൊലഞ്ഞ് എവിടെ കയറി ഓടി. അളി അടിക്കാൻ വേണ്ടി പിടിച്ചപ്പോ ഞാൻ ചുമ്മാ കയറി പിടിച്ചു. രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു, ഞാൻ തന്നെ കൊടുക്കും. നേരത്തെ എങ്ങോട്ട് മുങ്ങിയത്? അവിടെ കട്ടിലിന്റെ അടി ഇരിക്കുന്നു. അച്ഛൻ റോട്ടിലേക്ക് ഇറങ്ങിയത് നന്നായി, ഇല്ലെങ്കിൽ പാറുവിന്റെ കാര്യം ഗോവിന്ദ. എന്താണ് വേണ്ട പാറുടെ കാര്യം? ഓ, അതിന് ഞാനെന്ത് വേണം? ഞാൻ പറഞ്ഞാ കേക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അച്ഛൻ പറയട്ടെ, അച്ഛൻ കൊടുത്തോളൂ. അല്ല, നീ എന്തിനാണ് ഞാൻ ഷെഡിന്റെ അടുപ്പ് നിന്ന്? നീ അരി കൊടുക്ക. സത്യം പറ പാറു, എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ട്? കുറച്ച് മാസമായി. കുറച്ച് മാസമായി കൊച്ചെ. ആ കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുക ആ പാറമ്മടെ ഷെഡിന്റെ അവിടെ ഉള്ള. ആ പാറമ്മടക്ക് എന്തൊരു ആഴമുണ്ടോന്ന് അറിയാമോ നിനക്ക്? ഞാൻ ശ്രദ്ധിച്ചാൽ അരിയിടുന്നു. അയ്യോ ശ്രദ്ധിച്ചേനെ, ചുമ്മാ അതല്ല, അടുക്കളയിൽ അരിയൊന്നും കാണാത്ത, പെട്ടെന്ന് തീർന്നു പോയിരിക്ക്. കൊണ്ട കൊടുക്കായിരിക്കും. ഞാൻ പോയില്ലെങ്കിൽ മീനും സജിയും പട്ടിനടക്കും. മീനും സജിയും പാറമ്മടയിൽ എന്റെ മീനിന്റെ പേരാ. കുറെ പേരുണ്ട്, രണ്ടുപേരാണ് എന്റെ ക്ലോസ് ഫ്രണ്ട്സ്. സജി ഭയങ്കര അലമ്പാ, അരിയിട്ട് കൊടുത്ത് ആർക്കും കൊടുക്കത്തില്ല. ഈ പറയുന്നാള് പണ്ട് 24 മണിക്കൂറും ചൂണ്ടായിട്ടോണ്ടിരിക്കുന്നു പാറമ്മടയിൽ. പറഞ്ഞാ എല്ലാം പറയണല്ലോ. ഇതിന്റെ നാക്ക് കണ്ടില്ലേ, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ, അതിന്റെ കൊഴുപ്പേ കിടന്ന് കാണിക്കുന്നത്. ഞാൻ വലിയ കുട്ടിയല്ലേ, എനിക്ക് ഗേറ്റിന്റെ അവിടെ ഒറ്റയ്ക്ക് പോകാൻ പറ്റും. നീ വലിയ കുട്ടിയാണ്, നീ അങ്ങ് പറഞ്ഞാ മതിയാ. അതിന് മോളെപ്പഴാ വലുതായ കൊച്ചു ഫ്രീഡം എടുത്ത് കൊച്ചു കുട്ടി എന്ന് പറയും, കുറച്ച് വികൃതി എടുത്ത് വലിയ കുട്ടി എന്ന് പറയും. ഇതെന്തൊരു കഷ്ടമായി. നാക്ക് കേട്ടോ, എവിടെന്നെങ്കിലും ഒളിച്ചോടി പോകാൻ തോന്നുന്നു. ഞാൻ പോവാ അങ്കേജുമായി, എനിക്കൊരു ഓട്ടോ പിടിച്ചു തരിക, കുറച്ച് പൈസ പോണു. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് വേണം അച്ഛൻ്റെ അമ്മയുടെ കണ്ണുരുട്ടിച്ച് ആറ്റിപ്പോയി മീൻ പിടിക്കുക അല്ലേ? അല്ലേ സമ്മതിച്ച്? ഇത്രയും നാള് നമ്മളെയൊക്കെ കണ്ണുപിടിച്ച് ആ മീന് പോയി അരി കൊടുത്തല്ലോ. കൊച്ചുവീട്ടിൽ എങ്ങോട്ട് പോകണോ എങ്ങോട്ട് വരുന്നൊക്കെ നോക്കണം. ഞാൻ പോവാണേ, ഇന്നാ ശരിയാവൂല. പാറുവേ, രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, അച്ഛൻ ഓൺ ദി വേ ആണ്. അതുകൊണ്ട് നീ ഒരു വടിയൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു. അച്ഛൻ വന്ന് തലങ്ങും വിലങ്ങും അടിക്കാൻ പിടിക്കുമ്പോ കേശിച്ചേട്ടാ കേശിച്ചേട്ടാ പറഞ്ഞ എന്റെ അടുത്തോണ്ട് വന്നേക്കില്ല കേട്ടല്ലേ. ഒരിക്കലും ഇല്ല. ഞാൻ ഉണ്ടല്ലേ അച്ഛൻ വരട്ടെ, അച്ഛൻ എരിയേറ്റി കൊടുക്കും. ആ നല്ല പിന്നെ.